നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാമാഷയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മാളൂർ സിറ്റി എന്ന് പറയുന്ന ഒരു കൊച്ചു കവലയിലാണ്. ഇവിടെ നിന്നും നേരെ കിടക്കുന്ന ഈ വഴിയിലൂടെ നമ്മൾ പോകാൻ പോകുന്നത് അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ്. വളരുന്ന അത്ഭുതക്കല്ലുള്ള അടയാളക്കല്ലിലേക്ക്. ഇപ്പോൾ ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയ തോതിൽ മഴയൊക്കെയുണ്ട്. അതുപോലെ വളരെ മനോഹരമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഇതാണ് മണിക്കട. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് കയറിപ്പോവാൻ. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഈ കാണുന്നതാണ് തൊപ്പിക്കട എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ അടയാളക്കല്ലിലേക്ക് പോകുന്നത്. തൊപ്പിക്കടയിൽ നിന്നും കുറച്ച് ദൂരം മുൻപോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും വലത്തേക്ക് ഒരു വഴി കാണാം. അതുവഴിയാണ് നമ്മൾ കയറിപ്പോവേണ്ടത്. ചെറിയ കയറ്റത്തിൽ തുടങ്ങുന്ന വഴിയാണെങ്കിലും മുൻപോട്ട് പോകുന്തോറും നല്ല കയറ്റമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഹെയർപിൻ വളവുകളുമുണ്ട് ഈ വഴിയിൽ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന വഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്കെത്താൻ. അങ്ങനെ നമ്മൾ അടയാളക്കല്ല് ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അത്ര വിശദമായിട്ടൊന്നും അറിയില്ല. നമുക്ക് ഇവിടുത്തെ പൂജാരിയോട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചോദിക്കാം. ഇതിന് ഒരു 10,000 വർഷങ്ങളുണ്ട്. പഴക്കമുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ്. പഞ്ചപാണ്ഡവരുടെ കാലത്ത് ഇവിടെ അധിവസിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ ഒരു കല്ല് നാട്ടിയിട്ടുള്ളത്. ആ കല്ലിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ചെറിയ കല്ലായിരുന്നു. ഏറ്റക്കാലത്ത് ഇവിടെ വന്ന വിലാസനമായിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്ന സമയത്ത് കല്ല് വലിപ്പം കുറവായിരുന്നു. പിന്നെ അത് വളർന്ന് വളർന്ന് ഇപ്പം കുറേ വലിപ്പത്തിലെത്തിയിരിക്കുകയാണ്. പിന്നെ കല്ലിനോടനുബന്ധമായിട്ട് കുറേ ഈ ഒരു പ്രത്യേക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ്. അതുപോലെ തന്നെ ഒരു ഉദയാസ്തമനം. നമ്മളിപ്പോൾ കന്യാകുമാരിയിലൊക്കെ പോകണമല്ലോ, നമുക്ക് ഉദയോ അസ്തമനം കാണുന്നത് രണ്ടും കാണാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഭയങ്കര ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. സർപ്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സർപ്പക്കുത്തൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന ദേവത. ഉദയവിനായിട്ട് അയ്യപ്പനുണ്ട്. അടയാളക്കൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇവിടുത്തെ തിരുമേനി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രം പ്രസിഡന്റിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ട് നോക്കാം. അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രം ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏതാണ്ട് 100 ആണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ, അതായത് അടയാളക്കല്ലെന്ന് പറയുന്ന സ്തംഭം അനുദിനം ജനലക്ഷങ്ങളെ ആകർഷിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഉദയവും അസ്തമയവും കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ക്ഷേത്രമെന്ന് പറയുന്ന അടയാളക്കല്ല് ദേവീക്ഷേത്രത്തിൽ ആണ് കാണപ്പെടുന്നത്. ഞാൻ ഈ ക്ഷേത്രങ്ങളിൽ മിക്കവാറും പോകാറുണ്ട്. എങ്കിൽ പോലും ഇതുപോലൊരു ഉദയാസ്തമയം കാണുന്ന ക്ഷേത്രം അടയാളക്കലിൽ മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ക്ഷേത്രത്തിൽ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഏത് കാര്യത്തിനും എപ്പോഴും അമ്മയുടെ സാന്നിധ്യമുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നാളുകളുണ്ട്, 100 ആണ്ടുകൾക്ക് പഴക്കമുള്ള ഭീമനാൽ സ്ഥാപിച്ചതാണ് ആ കല്ലുകൾ. ഇടതുവശത്ത് കാണുന്ന ഈ വഴിയിലൂടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതക്കല്ല് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അത്ഭുതക്കല്ല് മാത്രമല്ല, അതിമനോഹരമായ ഒരു വ്യൂ പോയിൻറ്റും നമുക്കവിടെ കാണാൻ സാധിക്കും. ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അടയാളക്കല്ല് ദേശത്ത് 1800-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആരാധനാ പ്രക്രിയ നിലനിന്നിരുന്നതായും ആചാരാനുഷ്ഠാനങ്ങളോടെ ജീവിതവൃത്തി നയിച്ചിരുന്ന സംസ്കാര സമ്പന്നരായ ഒരു ജനത ഇവിടെ വസിച്ചിരുന്നതായും അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ പ്രകൃതിക്ഷോഭം, വന്യമൃഗങ്ങളുടെ ആക്രമണം, നാട്ടുരാജാക്കന്മാരുടെ പടയോട്ടം, വിദേശികളുടെ ആക്രമണം തുടങ്ങിയ ദുരന്തങ്ങളാൽ ഭക്തികേദാരമായിരുന്ന ഈ സ്ഥലം അടയാളക്കല്ല് എന്ന വിസ്മയത്തെ മാത്രം ബാക്കിയാക്കി മറ്റെല്ലാം നാമാവശേഷമാക്കി ദൈവചൈതന്യത്തിന്
ജാതി സംഭവിച്ച അടയാളക്കല്ല് പ്രദേശം മുഴുവൻ വനനിബിഡമായി മാറുകയും ചെയ്തു. പിന്നീട് പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ കയ്യിലായ ഈ പ്രദേശത്തേക്ക് 1950 മുതൽ തിരുവിതാംകൂർ കൊടിയേറ്റം നടക്കുകയും 1957 അടയാളക്കല്ലിൽ ദേവസാന്നിധ്യം വിളിച്ചോതുന്ന പല പല അടയാളങ്ങൾ കുടിയേറിപ്പാർത്ത പ്രദേശവാസികൾ കണ്ടു തുടങ്ങുകയും ചെയ്തിരുന്നു. യശശരീരനായ ശ്രീ ശ്രീധരൻ നായർ വേവർക്കരോട്ടിൻ്റെ നേതൃത്വത്തിൽ 9 പേർ ചേർന്ന് അടയാളക്കല്ലിലെ ദേവചൈതന്യം മനസ്സിലാക്കുകയും ക്ഷേത്രത്തിനാവശ്യമായ ഇപ്പോൾ കാണുന്ന ഭൂമി കൈവശപ്പെടുത്തുകയും ഭക്തരായ പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് ഒരു ഭജനമഠം രൂപീകരിക്കുകയും ചെയ്തു. 1989 പുതിയ ക്ഷേത്രങ്ങൾ പണിത് ഭദ്രകാളി, ശ്രീ ധർമ്മശാസ്താവ്, ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ ശിലാവിഗ്രഹങ്ങൾ യഥാവിധി പ്രതിഷ്ഠിക്കുകയും ദേവസ്ഥാനമായ കല്ലിങ്കൽ പൂജ നടത്തി വരികയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അടയാളക്കല്ലിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അറിവുകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് അടയാളക്കല്ല് വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തങ്കമണി, കാമാക്ഷി, പാറക്കടവ്, കട്ടപ്പന, കല്യാണത്തണ്ട്, പത്താം മൈല് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുന്ന അതേ ഫീല് തന്നെയാണ് നമുക്കിവിടെ നിന്നും കിട്ടുന്നത്. ഒരു രക്ഷയുമില്ലാത്ത വൈബാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് ഇടുക്കിക്കാരൊക്കെ. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.